ഷാജിയച്ച, ഷാലോം പ്രേക്ഷകരോടൊപ്പം വീണ്ടും നമുക്ക് ഒരുമിച്ചിരിക്കാനുള്ള ഒരു അവസരം ദൈവം തന്നിരിക്കുന്നു. അച്ഛൻ്റെ ആശ്ലേഷം എന്ന് പറയുന്ന ആൽബം ഉണ്ടല്ലോ, അതിൽ എത്രയും പ്രിയമുള്ളൊരു കുഞ്ഞ് എന്ന് തുടങ്ങുന്ന പാട്ട്, അത് സത്യത്തിൽ ആ പാട്ടിനെ കുറിച്ച് ചോദിച്ചപ്പം ഒരു സന്തോഷമുണ്ട്. ഞാൻ നമ്മളിത് ഒന്ന് രണ്ടു തവണ വർത്തമാനം പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ ഇങ്ങനൊരു പാട്ട് എഴുതിയെന്ന് ഈ പാട്ട് ശ്രദ്ധിക്കപ്പെടാൻ പോയൊരു പാട്ടാണ്. അപ്പൊ അത് ശ്രദ്ധയിൽ കൊണ്ടുവന്നപ്പോ ഒരു സന്തോഷമുണ്ട്. ഒരു അമ്മ കുഞ്ഞിന് എഴുതുന്ന കത്ത് പോലാണ്. അല്ല, എനിക്ക് തോന്നുന്നു ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് ഈ കുഞ്ഞെ എന്നുള്ള ഒരു വിളി, അതിനൊരു മാധുര്യവും സൗന്ദര്യവും ഉണ്ടല്ലോ. അത് തുടങ്ങിയത് ആ ഒരു ഗാനത്തോടുകൂടിയാണെന്ന് എൻ്റെ ഒരു തോന്നല്. ശരിയാണോ എന്നറിയില്ല. ആ കുഞ്ഞെ വിളി ഉണ്ടായിരുന്നു ബോണി, പക്ഷേങ്കിൽ ഈ മുതിർന്നവനെയും വളർന്നവനെയും കുഞ്ഞെ എന്ന് വിളിക്കുന്ന ഒരു രീതി ഈ പാട്ടാ വന്നത്. ഇത് ശരിക്കും അമ്മ കുഞ്ഞിനോട് പറയുന്ന വരികളല്ലേ അച്ഛാ? ഒരു 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 യൂണിവേഴ്സൽ മദർ തൻ്റെ കുഞ്ഞിനോട്, ഒരു പ്രാപഞ്ചിക അമ്മ തൻ്റെ ഒരു 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 മകനോട്, ഒരു ഒരു അമ്മ ഒരു മകനോട് എന്നതിനേക്കാൾ ഒരു അമ്മയ്ക്ക് മകനോട് പറയാനുള്ളതെല്ലാം ഇതിനകത്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ മനസ്സിൽ ഈ കുഞ്ഞ് വരാൻ കാര്യം എൻ്റെ പ്രിയപ്പെട്ട ബോണി, നമ്മുടെ കടൽ തീരത്ത് ഈശോ നിൽക്കുന്ന ഒരു രംഗമുണ്ടല്ലോ യോഹന്നാന്റെ സുവിശേഷത്തിൽ. അപ്പം ഈ പുലർച്ചയ്ക്ക് മൂത്ത് നിറച്ച കപ്പായൊക്കെ വന്നിട്ട് കുഞ്ഞുമക്കളെ കുഞ്ഞുങ്ങളെ കുഞ്ഞ് എന്നാ വിളിക്കുന്നത്, മീനൊന്നും വല്ലതും കിട്ടിയോ? അപ്പം ശരിക്കും ദൈവത്തിന്റെ മുമ്പിൽ പ്രായവോ പഠിപ്പോ ബലവോ ശക്തിയോ, ദൈവത്തിന്റെ മുമ്പിൽ നീയും ഞാനും കുഞ്ഞാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ബൈബിൾ അനുഭവം ഉണ്ടല്ലോ. ആ പശ്ചാത്തലത്തിൽ നിന്നാണ് ആ കുഞ്ഞ് എന്ന വിളി അങ്ങ് എടുത്തത്. ശരിക്കും പറയാം, അമ്മ വളർന്ന മകനോടാ പറഞ്ഞു ഒറ്റയ്ക്ക് അങ്ങ് ഒരിടത്തും പോകല്ലേ എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞ ശരിയാണ്, ഈ കുഞ്ഞ് എന്ന പദപ്രയോഗം എന്റെ അറിവിൽ ശരിയാണെങ്കിൽ ഒരു മുതിർന്ന മനുഷ്യർക്ക് വേണ്ടി ഉപയോഗിച്ചു തുടങ്ങിയത് ഒരു പക്ഷെ ഞാൻ ആയിരിക്കും, എനിക്കറിയില്ല. ആദ്യത്തെ നാല് വരെയൊന്ന് അതൊരു ഇതൊരു ശരിക്കും പറഞ്ഞ അമ്മ ഈ ഒരു ഈ അമ്മ എഴുതിയ കത്ത് ദൂരത്തിരിക്കുന്ന മകൻ ഇങ്ങനെ വായിക്കുന്ന ഫീലാണ്. സത്യം പറഞ്ഞ ഒന്നാം തരം വിഷ്വൽ ചെയ്തിട്ടുണ്ട്, നല്ലൊരു ശരിക്കും പ്രാർത്ഥിച്ചൊരുങ്ങിയൊരു വിഷ്വൽ ചെയ്തിട്ടുണ്ട്. അമ്മ മകനിങ്ങനെ വായിക്കുകയാണ്. അപ്പോൾ ഉള്ള അപ്പൊ ആ ഒരു താരാട്ടിന്റെ ഫീല് തരണമേ എന്ന് ദൈവത്തിന് മുമ്പ് പ്രാർത്ഥിച്ചപ്പോ കിട്ടിയ മെലഡിയാണ്. എത്രയും പ്രിയമുള്ളൻ കുഞ്ഞേ നീ നന്നായിരിക്കുന്നുവോ, നീ സുഖമായിരിക്കുന്നുവോ, എല്ലാം വൈകാതെ എഴുതിയിടണം.
ജസ്റ്റ് ഒരു ശരിക്കും പറഞ്ഞ പെട്ടെന്ന് കേട്ട ഒരു ഭക്തിഗാനം അല്ല ഇത്. പക്ഷെ ഇത് ഇവോൾവ് ചെയ്ത് ഇങ്ങനെ വരിക. ആദ്യത്തെ ഒരു വിശുദ്ധ കത്ത, എൻ്റെ കുഞ്ഞെ നീ സുഖമായിട്ടിരിക്കുന്നു, നന്നായിട്ടിരിക്കുന്നു, എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ടല്ലോ, ഒക്കെ അമ്മയ്ക്ക് വൈകാതെ എഴുതണം, വൈകാതെ എഴുതിയിടണം, ഇത്രയേ ഉള്ളൂ. അച്ഛാ ഇത് ഇത് ഏകദേശം 96 കാലഘട്ടത്തിലാണോ അല്ലേ? അതെ അതേ പോണേ 95-96 ഇത് ജനിച്ചത് കേട്ടോ. പക്ഷേ ഈ പാട്ടിന്റെ ഉത്ഭവം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അമ്മ പറഞ്ഞ വാക്കുകളായിരുന്നു. ഇതിനകത്തൊക്കെ ഞാൻ പറയും, ഒരിക്കലും ഇതിനകത്തുനിന്ന് ഒരു കള്ളത്തരം എഴുതുന്നത്, ഇതിനകത്തെ വരിയൊക്കെ അക്ഷരശ അമ്മ പറഞ്ഞതാ. അത് നമ്മൾ പാടി മുഴുവൻ പാടാൻ ഇന്ന സമയം കിട്ടിയാൽ പാടി വരുമ്പോ എപ്പടി കിട്ടും, പാടി വരുമ്പോഴത്തെ എപ്പടി കിട്ടും. അമ്മ ഇത് 96 കാലഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്, ഇത് ജനിച്ചല്ലോ എന്നോർത്ത് ഞാൻ നന്ദി പറയും. ഈ പാട്ട് എഴുതാൻ പറ്റിയല്ലോ എന്നോർക്കുക. അതിന്റെ സംഗീതം കൊണ്ടോ മികവ് കൊണ്ടോ അല്ല, അതായത് ഉദാഹരണത്തിന് അനുപല്ലവിയിലേക്ക് ഭക്തി കയറി വരിക. ഒറ്റയ്ക്കങ്ങൊരിടത്തും പോകരുതേ, രാത്രി വൈകാതെ തിരികെ പോന്നിടണം. അവിടെ ഒരു സെക്കുലറാണ്, ഒറ്റയ്ക്കങ്ങൊരിടത്ത് പോലെ ഒരു അമ്മയ്ക്ക് മകനോട് പറയാനുള്ള വെപ്രാളമൊക്കെ ഉള്ളൂ. പക്ഷെ അവിടെ നിന്ന് തിരിയുക, എത്ര തിരക്കിലും പള്ളിയിൽ പോവണം, പ്രാർത്ഥിച്ചും കൊണ്ടേ ഉറങ്ങാവൂ, നിന്നെ മാതാവ് കാത്തോളും കുഞ്ഞെ. പക്ഷെ അപ്പൊ അമ്മ പറയാ, നീ ഇപ്പൊ അവിടെ പോയി എന്റെ മനുവനെ, നീ പഞ്ചാബിലാ, അമ്മയ്ക്ക് അവിടെ വരാൻ പറ്റുമോ? നീ അങ്ങ് ഗുജറാത്തിലെ കുഞ്ഞെ, ദുബായിൽ അമ്മ കണ്ടിട്ടുമില്ല, ടി വി പോലും കണ്ടിട്ടില്ല. പക്ഷെ അമ്മയ്ക്ക് പകരം ഒരു അമ്മയായി എന്റെ ഈശോയുടെ അമ്മയെ ഞാൻ പറഞ്ഞു വിടുക. അമ്മ പറഞ്ഞാൽ കേൾക്കും. അമ്മയുടെ ഈ നെഞ്ചു പൊട്ടിയ ജീവിതത്തിന്റെ, ചങ്കുരുകിയ ജീവിതത്തിന്റെ ഈ വേദന എൻ്റെ മാതാവ് അറിയും. അമ്മയ്ക്ക് പകരം ഒരു പെർഫെക്റ്റ് അമ്മയായി മാതാവ് നിന്നെ കാത്തുകൊള്ളും. ഒറ്റയ്ക്കങ്ങൊരിടത്തും പോകരുതേ, രാത്രി വൈകാതെ തിരികെ പോന്നിടണം, എത്ര തിരക്കിലും പള്ളിയിൽ പോവണം. എൻ്റെ പോണി, സത്യം ഞാൻ ഓർക്ക്, ഈ അമ്മച്ചി വീട്ടിലെ ഈ 5:30 അമ്മച്ചി എണീക്കും, എന്നിട്ട് അമ്മച്ചി ഒരു വെപ്രാളം കാണിക്കലുണ്ട്. അപ്പൊ 5:30 അമ്മ, സോറി, അമ്മ തെറ്റിപ്പോയി, 5:30 അമ്മച്ചി എണീക്കുകയല്ല, അമ്മച്ചി 4:45 എണീറ്റു. എന്നിട്ട് കുളിച്ച് ചട്ടയും മുണ്ടും മാറി ഞൊറിച്ചിലൊക്കെ ഇട്ട് ഇങ്ങനെ അമ്മച്ചിക്ക് നാഴിയെ അറിയത്തില്ല നോക്കാൻ. അമ്മ പാവം ദേഷ്യപ്പെടാത്ത ആരെങ്കിലും മക്കളെ വിളിച്ചിട്ട് ചോദിക്കും, സമയത്രയായി 5:30 എന്ന് പറയും. ഇളയ ഞങ്ങളോടൊക്കെ ചോദിച്ചാൽ ദേഷ്യപ്പെടും, അമ്മച്ചിക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം മൂത്ത് എടാ അപ്പച്ച, സമയത്രയായി. അപ്പൊ അമ്മച്ചി ഇങ്ങനെ 5:45, 5:25, 5:30 എന്നറിയുമ്പോഴേ ഷാജിമോൻ തന്നെ വിളിക്കുന്നത്, എടാ മോൻ ഷാജിമോൻ എണ്ണിക്കടാ, എടേ നേരം പോകടാ, കുർബാന 6:30 ഉള്ളു, വീട്ടിൽ നിന്ന് 10 മിനിറ്റ് നടപ്പുള്ളൂ. എനിക്കിപ്പം മൊത്തത്തോടെ ഒന്ന് ഒരുങ്ങാൻ 15 മിനിറ്റ് നിന്ന് പിടിച്ചോ, 20 മിനിറ്റ് നിന്ന് പിടിച്ചോ, എന്നെ 5:30 കുത്തിപ്പൊക്കിക്കും. എന്നിട്ട് മോനെ എണ്ണിക്കടാ, മോനെ എണ്ണിക്കടാ, താമസിച്ച് പോയിട്ട് കുർബാനയ്ക്ക് പോയിട്ട് എന്നാ കാര്യമാടാ കുഞ്ഞ്, എണ്ണിക്കടാ മോനെ, എണ്ണിക്കടാ മോനെ. എന്റെ ബോണി കുത്തി
കുത്തിപ്പൊക്കി എണീപ്പിച്ച് അമ്മച്ചി പള്ളി കൊണ്ടുപോകും. ഇനി ഏതെങ്കിലും ദിവസം ഞാനെങ്ങാനും എണ്ണിച്ച് വരുന്ന വൈകിപ്പോയേ പോവുകയോ. അമ്മച്ചിക്ക് പണ്ടത്തെ കുർബാനല്ലോ, ഉന്നതങ്ങളിൽ പഴയ കുർബാന അന്ന്. അപ്പം കുർബാനയുടെ അല്പഭാഗം കഴിഞ്ഞു പോയാൽ, ഇപ്പം നമ്മുടെ ആൾക്കാരൊക്കെ ഇപ്പളങ്ങനെ വരുന്നു, ഇനിയിപ്പോൾ 15 മിനിറ്റ് കുറവ് കുർബാന കൂടിയാൽ മതിയല്ലോ, നമുക്ക് എത്താവുന്നിടത്തോളം എത്തി, ഓടാവുന്നിടത്തോളം ഓടി, പക്ഷേ 10 മിനിറ്റ് വൈകിപ്പോയി, ആ ഇനിയിപ്പം നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു എന്നും പറഞ്ഞ് സമാധാനിക്കത്തുള്ളൂ. അമ്മച്ചി 6:30 കുർബാന കഴിഞ്ഞ് 7:20 നമുക്ക് കുർബാന തീരും, എന്നോട് പൊക്കോളാൻ പറയും. പോണി അമ്മച്ചി എന്നാ ചെയ്യുന്നറിയോ, വീട്ടിൽ കാപ്പി ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഓർക്കണം, അമ്മച്ചി വന്നിട്ട് വേണം ഈ ഈ പീരയും തേങ്ങാപ്പീരയും മധുരം ഒക്കെ വെച്ച ഈ ഈ ദോശ ചുരുട്ടിയ ആഹാരം ഉണ്ടാക്കാൻ. ഞങ്ങൾ കുർബാന കൂട്ടും, അവിടെ പോയി നിൽക്കുക, അമ്മച്ചിയെ കാണുന്നില്ല. അമ്മച്ചി എവിടാന്നറിയോ, എവിടാ എവിടാ, അമ്മച്ചി 2-ാമത്തെ കുർബാന കൂടുക, ആദ്യത്തെ കുർബാനയുടെ 3 മിനിറ്റ് വൈകിപ്പോയി. അപ്പൊ ആ ഈ അമ്മച്ചി എന്നോട് എത്ര തിരക്കിലും പള്ളിയിൽ പോവണം, പ്രാർത്ഥിച്ചും കൊണ്ടേ ഉറങ്ങാവൂ, നിന്നെ മാതാവ് കാത്തോളും കുഞ്ഞ് എന്ന് പറയുമ്പം അതിനകത്തൊരു കള്ളത്തരയില്ല. വർഷങ്ങൾക്ക് ശേഷം എന്താ പറയുക, ഇവിടെ നിന്ന് ഇന്നയച്ച മംഗളയാൻ, കഴിഞ്ഞ വർഷം അയച്ച മംഗളയാൻ 1.5 വർഷത്തിന് ശേഷം ചൊവ്വയുടെ ഉമ്മറപ്പടിയിൽ പോയി മുത്തവിട്ടെന്ന് പറഞ്ഞ പോലെ, അതിനൊക്കെ അപ്പുറം സഞ്ചരിച്ച മംഗളയാനങ്ങളാണ് ഈ അമ്മയുടെ വാക്കുകൾ. പണ്ടേ പറഞ്ഞ വാക്കുകൾ വർഷങ്ങൾക്ക് ശേഷം അതേ തീവ്രതയിൽ നമ്മുടെ ജീവിതത്തെ പിടിച്ചു നിർത്തുക. അപ്പം ഇപ്പോഴും ഏൽപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിൽ മടുപ്പ് വരാതെ, ക്ഷീണം വരാതെ, അലസത വരാതെ, എത്ര തിരക്കിലും അമ്മ അന്ന് വായിൽ നിന്നും അന്ന് അർപ്പിച്ച ഒരു റോക്കറ്റാ, ഒരു മംഗളയാനം അത്, ഒരു മംഗള പത്രം അത്. കുഞ്ഞെ നിനക്ക് മംഗളം വരാൻ, നിനക്ക് നന്മ വരാൻ, എത്ര തിരക്കിലും പള്ളിയിൽ പോകണം, പ്രാർത്ഥിച്ചും കൊണ്ടേ പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങണമെന്നല്ല, പ്രാർത്ഥിച്ചും കൊണ്ടേ ഉറങ്ങണം, അതിലാണ് അതിന്റെ വ്യത്യാസം. ഞാൻ പിള്ളേരോട് ചോദിക്കും, മക്കളെ പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ട്. 5 മിനിറ്റ് നന്മ ഉറങ്ങി. അവന്റെ പ്രാർത്ഥനയും അവന്റെ ഉറക്കവും തമ്മിൽ വേറെ ബന്ധമില്ല, ഒരു ബന്ധവുമില്ല. ഞാൻ എൻ്റെ കുഞ്ഞിനെ കുറ്റപ്പെടുത്തുകയല്ല, എനിക്കും പറ്റിയിട്ടില്ല, പക്ഷേ എനിക്കൊരു രൂപരേഖ കിട്ടി. പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങാനല്ല, പ്രാർത്ഥിച്ചുകൊണ്ടേ ഉറങ്ങുക. ദൂതന്മാരുടെ താരാട്ടിൽ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ആരാധന മഹത്വം, എൻ്റെ കർത്താവെ എന്നെ ശക്തനാക്കുന്ന ഭൂണി. ഇപ്പൊ പറഞ്ഞ് ഇടയ്ക്ക് മുമ്പേ നമ്മളിടയ്ക്ക് ചായ കുടിക്കാനായിട്ട് ഇരുന്നപ്പോൾ പറഞ്ഞ ഒരു വാക്യം, എന്തോ എന്നെ ശക്തിപ്പെടുത്തുന്ന കർത്താവിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും, എൻ്റെ കർത്താവ് എന്നെ സഹായിക്കും, അവൻ ഉറങ്ങിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടേ ഉറങ്ങണം, പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങുകയല്ല. എത്ര വ്യത്യാസമാണ്! ഒരു തിയോളജിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ പവർ. തിയോളജി പറയും പ്രാർത്ഥിക്കുക, ഉറങ്ങുക, പക്ഷെ അമ്മ പറയും പ്രാർത്ഥിച്ചും കൊണ്ടേ ഉറങ്ങാവൂ. ശരിക്കും നമ്മൾ തോറ്റു നമ്മുടെ അമ്മമാരുടെ അല്ലെ പരിശുദ്ധിയുടെ മുമ്പിൽ. ഈ ഇന്നുള്ള അമ്മമാർക്കെല്ലാം ഇപ്പൊ അച്ഛൻ പറയുന്ന ഒരു വലിയ വലിയൊരു ഒരു സന്ദേശമായിട്ട് എനിക്ക് തോന്നുന്നത്, സത്യമായതുകൊണ്ടാണ്, സന്ദേശമാകുന്നത് സത്യമായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഉപദേശമാകും. എത്രയോ ഉപദേശങ്ങൾ നമ്മൾ കേൾക്കുന്നു, എത്രയോ സന്ദേശമാകുന്നത് അതിന് പവർ സത്യമുള്ളത് കൊണ്ടാണ്. സത്യം സത്യം റേഡിയേറ്റ് ചെയ്യുമല്ലോ. സത്യം ഒരു ഒരു ഏറ്റവും വലിയൊരു ഒരു നമ്മൾ പണ്ടത്തെ ഒരു ഒരു സംഗതി ഉണ്ടായിരുന്നല്ലോ ബോണി, നമ്മൾ ഈ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി രാത്രി വെക്കുമ്പോ ഇങ്ങനെ തെളിഞ്ഞു കാണത്തില്ലേ? മെർക്കുറി അല്ലേ? മെർക്കുറി അല്ലല്ലോ, റേഡിയം കൊണ്ടുള്ള ഒരു ഒരു സംഗതി. തനിയെ രാത്രിയിൽ ഇങ്ങനെ വികരണം വരുമല്ലോ, നമ്മളിങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ട് നോക്കത്തില്ല അത് മാതാവിനെയൊക്കെ. അപ്പം അമ്മയുടെ സത്യമുള്ളത് കൊണ്ടാണ് ഇത്. അത് എൻ്റെ അമ്മയുടെ സത്യം മാത്രമല്ല, നല്ലവരായ ഒത്തിരി അമ്മമാരുടെ സത്യമാണ് ഈ ഭൂമിയുടെ ബലം. അതെ അതെ അതെ, അച്ഛൻ പറഞ്ഞല്ലോ ഈ പാട്ട് 96 ജന്മം കൊണ്ടത്. പക്ഷേ ഇത് വർഷങ്ങൾക്ക് മുൻപേ എനിക്ക് തോന്നുകയാണ് ലോകത്തിൽ അമ്മയും കുഞ്ഞുങ്ങളും ഉള്ളിടത്തോളം ഈ ഈ പാട്ടിന് ഉണ്ട് അതിനുള്ള അത് സന്ദേശം ഇങ്ങനെ അവസാനം വരെ നിൽക്കും. ബോണി അത് സന്ദേശം നിൽക്കുമെന്ന് വെച്ചാൽ അമ്മച്ചിയെ ചിലപ്പോൾ ഈ ദേഷ്യപ്പെട്ടിട്ട് പറയേ, നീ നീ ഇവിടുത്തെ ഇവിടുത്തെ കാര്യം നോക്കി നീ കിടന്ന് ബഹളം പിടിക്കണ്ട, പിന്നെ നീ കിടന്ന് ചർമ്മിച്ചിട്ടില്ല, ഞങ്ങളുടെ നാട്ടിലൊരു ഭാഷയെ ചർമ്മിക്കുക, ചർമ്മിച്ച ഹാർഡ് വർക്ക് ചെയ്യുക, നീ പറഞ്ഞ് ചർമ്മിച്ചിട്ടില്ല ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്, എടാ കുഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങൾ കർത്താവ് നോക്കിക്കോളും. ചിലപ്പോൾ അങ്ങനെ പറയും, ചിലപ്പോൾ സമാധാന പൊന്നുമാനെ നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, എന്റെ കുഞ്ഞ് നീ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല, കർത്താവ് തരാതെ കൈകൾ നിറയുമോ,
ബോണി, ഞാൻ ആ വരി എടുത്തു വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്തിടണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്തിടണ്ട, ഇവിടെല്ലാം കർത്താവ് നോക്കിക്കൊള്ളും. കർത്താവ് കൃപ തോന്നി തന്നാലല്ലാതെ കൈകൾ നിറയില്ലെന്നോർത്തിടണം. നീ ഒരു കാര്യം ചെയ്താൽ മതി, നീ അവനെ മറക്കല്ലേ കുഞ്ഞ്, ദൈവത്തെ നീ മറക്കരുത്. വലിയ വലിയൊരു മെസ്സേജ്. ചെല്ലിങ്ങനെ പറയാറുണ്ടല്ലോ, അച്ഛാ ഞാൻ കഷ്ടപ്പെട്ട് വീട് വെച്ചു, ഞാൻ പഠിച്ച് റാങ്ക് കിട്ടി, ഞാൻ കഷ്ടപ്പെട്ട് ജോലി വാങ്ങിച്ചു സമ്പാദിച്ചു. ഒത്തിരി കേൾക്കുന്ന കുടുംബകലഹങ്ങളിലൊക്കെ മറ്റും മൂത്തവര് ഇളവരോട് പറയാറുണ്ട്, ഞാനൊക്കെ മീൻകൊട്ടയ വന്നിട്ട് നീയൊക്കെ ഇങ്ങനെ നടക്കുന്നത് ഒക്കെ സത്യമാണത്, പക്ഷേ കർത്താവ് കൃപ തോന്നി തന്നു എന്ന് പറയുന്നതിലാണ് കുറച്ചുകൂടി. അതെ, അന്ന് മീൻകൊട്ട ചമക്കാൻ കർത്താവ് എന്റെ കഴുത്തിന് ബലം നൽകിയതുകൊണ്ടാണ്. ഒരു ഗോഡ് സെൻഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇല്ലാത്തതേ ഭക്തിക്കൊരു കുറവില്ല. പക്ഷെ ദൈവമാണ് എൻ്റെ ബലം, യാക്കോബിന്റെ ദൈവം എന്റെ സഹായം. ഇന്ന് നമ്മൾ കുർബാനക്കിടെ പ്രാർത്ഥിക്കുന്നു, ശ്രമലവർ കുർബാന പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവിന്റെ ബലം എന്റെ സഹായം, അങ്ങനെ പറയുന്ന ഒരു ചുരുക്കമായി വരുന്നു. ഒന്നുകൂടി ആ വരികളൊന്ന്, ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ നീ ഓർത്തിടണ്ട, ഇവിടെല്ലാം കർത്താവ് നോക്കിക്കൊള്ളും. നീ എന്തിനാണ് നഷ്ടപ്പെടുന്നേ? കർത്താവ് കൃപ തോന്നി തന്നാലല്ലാതെ നമ്മുടെ കൈകൾ നിറയില്ലെന്നോർത്തിടണം. നീ അവനെ മറക്കല്ലേ കുഞ്ഞേ. ബോണി, ഈ പാട്ടിൻ്റെ ഒരു സിഗ്നേച്ചർ പോലെ, ഒരു കയ്യൊപ്പ് പോലെ ഈ പാട്ട് സത്യത്തിൽ ഞാൻ എഴുതി തീർത്തതാണ്. അപ്പോൾ എഴുതി തീർത്ത് കഴിഞ്ഞിട്ട് പാട്ട് എനിക്ക് തോന്നി എൻ്റെ അമ്മച്ചിയുടെ ഒരു 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 കൃപ നിറഞ്ഞ വാക്കിൻ്റെ സാന്നിധ്യത്തിൻ്റെ സ്മരണ. പക്ഷേ എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യാണ്. സാധാരണ പാട്ടിൽ എങ്ങനെയുള്ളത്, പല്ലവി അനുപല്ലവി പിന്നെ ഒരു സ്റ്റാൻസയും കൂടെ ചേരണം, മൂന്ന് സ്റ്റാൻസ അല്ലേ, മൂന്നാല് പന്ത്രണ്ട് വരി ആണല്ലോ. അതെ അതെ. പക്ഷെ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു തന്നു, പോരാ എന്തൊക്കെയോ ചേർക്കാനുണ്ട്. അപ്പൊ എനിക്കൊരു സന്തോഷം കിട്ടാനല്ല, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഇങ്ങനെ നേശ്വരക്കുട്ടിയെ കൊണ്ടുവന്ന ഒരു ഉന്തുന്ന അനുഭവം. അപ്പൊ ഞാൻ ആ ദിവസങ്ങളിൽ ഇരിക്കുമ്പം എന്റെ കണ്ണിങ്ങനെ ഒഴുകിക്കൊണ്ട് നാല് വരി പറന്നു. കർത്താവിനെ കൈവിട്ടവിടെ നീ ജീവിച്ചെന്നറിയുന്നതേക്കാൾ കുഞ്ഞേ നന്നേ ചെറുപ്പത്തിൽ തന്നെ നീ മരിക്കുന്നതാണ് അമ്മയ്ക്കിഷ്ടം. ശരിക്കും ദലീമയാണ് ഇത് പാടിയത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള നല്ല സ്വഭാവമുള്ള, എനിക്ക് വളരെ ഇഷ്ടമാണ് ദലീമ. സ്വന്തം സഹോദരി പോലെ എനിക്ക് ആദരവ് തന്നിട്ടുണ്ട് ഈ പ്രിയപ്പെട്ട ഗായികയോട്. ദലീമ ഇത് പാടിയിട്ടിങ്ങനെ, കുഞ്ഞേ നന്നേ ചെറുപ്പത്തിൽ തന്നെ നീ മരിക്കുന്നതാണ് അമ്മയ്ക്കിഷ്ടം, ഇങ്ങനെ തേങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പാട്ടിലേ. പക്ഷെ അതൊരു സാധാരണത്വം, ഉള്ളിൽ നിന്നൊരമ്മ എന്നെ അത്ഭുതപ്പെടുത്തി കരുത. എൻ്റെ അമ്മ പറയുക, കുഞ്ഞെ ഏതൊരമ്മയും മക്കൾ നിത്യം ജീവിക്കണം, നല്ല മിടുക്കന്മാരാകണമെന്നല്ലേ കരുതുന്നത്. ആ ഇച്ചിരിയൊക്കെ കള്ളത്തിലൊക്കെ ഉണ്ടെങ്കിലും ഒടുവിൽ നീ നല്ല ഒക്കെ രക്ഷപ്പെട്ടൊക്കെ പോകണം. അമ്മച്ചി എന്നോട് പറഞ്ഞ ഈ വാക്കാണ് പല കുംഭസാരങ്ങളിലും എൻ്റെ കണ്ണ് നിറയിച്ചിട്ടുള്ളത്. മനസ്താപ പ്രകരണമല്ല, എൻ്റെ കണ്ണ് നിറയിച്ചിട്ടുള്ളത്. അമ്മച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മോനെ കർത്താവിനെ കൈവിട്ട അവിടെ, എൻ്റെ പൊന്നുമോൻ കർത്താവിനെ കൈവിട്ട അവിടെ ജീവിച്ചു എന്ന് കേൾക്കുന്നതിനേക്കാൾ അമ്മയ്ക്കിഷ്ടം നീ നല്ല പ്രായത്തിൽ മരിച്ച് എൻ്റെ മുമ്പിൽ തന്നെ ശവടക്കുന്ന. ശരിക്കും ഈ ധൂർത്തപുത്രൻ അത്രയും ധൂർത്തനാകാനുള്ള കാരണം ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഒരു അമ്മ ഇല്ലാതെ പോയതാണ്. ഇങ്ങനെയൊന്ന് മോനെ എൻ്റെ കുഞ്ഞ് പോയാലും തിരിച്ചു വരും, എൻ്റെ പൊന്നു മോൻ അതിനപ്പുറം പോകില്ല എന്ന് പ്രത്യാശിക്കുന്നവരാ. എൻ്റെ മുത്ത നിനക്ക് എവിടം പോലെ പന്നിക്കുഴിക്ക് അപ്പുറം പോകാൻ പറ്റും, എൻ്റെ മുത്ത തിരിച്ചു വരും, ഒരു പത്തു ദിവസം നേരത്തെ ആവും അന്നേനെ എന്നെനിക്ക് ചിന്തിക്കാറുണ്ട്. ഇങ്ങനെ പറഞ്ഞൊരമ്മ, കർത്താവിനെ കൈവിട്ടവിടെ പന്നിക്കുഴിയിൽ മേയുന്നതേക്കാൾ കുഞ്ഞേ നന്നേ ചെറുപ്പത്തിൽ തന്നെ നീ മരിക്കുന്നതാണ് അമ്മയ്ക്കിഷ്ടമെന്ന്. ഇറങ്ങുന്ന സമയത്ത് അവിടെ ആ ഗട്ടർപ്പടി ചാരി
അവളിങ്ങനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പാടിയിരുന്നെങ്കിൽ പന്നിക്കുഴി എത്തുമ്പോൾ അവൻ ഓർത്തേനെ, അവനപ്പം തിരിച്ച് വന്നേനെ എന്ന് തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ പാട്ടിന് എനിക്കാണ് മറ്റാരെക്കാട്ടിലും ബലം കിട്ടിയത്. എൻ്റെ പലക്കും പ്രസ്ഥാനം ഒരു ഇത്രയും നാളത്തെ ജീവിതത്തിലെടുത്താൽ ഒരു 15-20 തവണയെങ്കിലും ഈ പാട്ട് ഒരു അഭിഷേകമായി എന്നെ സഹായിച്ചിട്ടുണ്ട്. അച്ഛന് തന്നെ ഇതൊരു ആശ്വാസമായി ബലമായി. കുമ്പസാരിക്കുമ്പം ഒന്ന് അനുദപിക്കാൻ. അച്ഛാ, എനിക്ക് തോന്നുന്നത് പഴയ കാലത്തിനേക്കാൾ കൂടുതൽ ഈ കാലഘട്ടത്തിലാണ് കുഞ്ഞുങ്ങൾ വിദൂരത്തായിരിക്കുന്നത് കൂടുതൽ, അല്ലേ? മിക്ക വീടുകളിലും തന്നെ എല്ലാ കുഞ്ഞുങ്ങളും ഈ പാട്ട് ധ്യാനപൂർവ്വം കേൾക്കേണ്ടതാണ്. എല്ലാ അമ്മമാരും ഈ പാട്ട് കുഞ്ഞുങ്ങളുടെ ചെവിയിൽ പാടേണ്ടതാണ്, അല്ലേ? ഇത് ബോണിങ്ങനെ പറഞ്ഞപ്പം, ഇത് അമ്മമാര് ചെവിയിൽ പാടേണ്ടതാണെന്നും കുഞ്ഞുങ്ങൾ കേൾക്കേണ്ടതാണെന്നും പറഞ്ഞപ്പം ഇത് രണ്ടു കൂട്ടരെയും ഹീൽ ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ചില അമ്മമാർക്ക് ഈ പാട്ട് കേട്ടപ്പം ഈ റഫ് നേച്ചറുള്ള അമ്മമാരുണ്ട്, കുഞ്ഞുങ്ങൾ എടുക്കത്തില്ല, ഉമ്മ കൊടുക്കത്തില്ല, റേഷൻ പോലെ രാവിലെ ഒരു ഉമ്മയെ കൊടുക്കത്തുള്ളൂ, പിന്നെ ഉമ്മ കൊടുക്കത്തില്ല, കുളിപ്പിക്കുമ്പോൾ മാത്രമേ തലോടത്തുള്ളൂ. അങ്ങനെ എത്ര കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിരിക്കുന്നു അമ്മമാരുടെ തലോടൽ കിട്ടാത്തത്, അല്ല ഭർത്താവിനുള്ള ദേഷ്യം തീർക്കുന്നത്. അപ്പം ഈ പാട്ട് കേട്ട് കരഞ്ഞിട്ട് എന്നോടൊരു ഒരു 50 വയസ്സുള്ള അമ്മച്ചി കുമ്പസാരിച്ചിട്ടുണ്ട്, എൻ്റെ ചെയ്ത് കേട്ടതിൽ നിന്ന് ഞാൻ ഒത്തിരി മാറാനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇങ്ങനെയൊന്നും കരുതിയിട്ടില്ല. 50 വയസ്സുള്ള അമ്മ അമ്മയ്ക്ക്, അതായത് 4 മക്കളൊക്കെ ആയെന്നേ, അവർക്ക് ഇതുവരെ തോന്നിയിട്ടില്ല നീ പാട്ട് കേൾക്കേണ്ടി വന്നു, ഞാൻ ഇനി ഇച്ചിരിയും കൂടെ എൻ്റെ മക്കളെ കരുതേണ്ടതാണ് എന്ന് ചിന്തിക്കാൻ അതൊരു സന്തോഷം തോന്നി. ഒപ്പം തന്നെ അമ്മമാരുടെ വാത്സല്യം കിട്ടാതെ പോയ അനേകം കുഞ്ഞുങ്ങൾക്ക് ഈ പാട്ടിലൂടെ ദൈവം ചില പ്രവൃത്തി ചെയ്തിട്ട് സൗഖ്യം കിട്ടിയത് കണ്ടിട്ടുണ്ട്. ശരിക്കും അതും മാറേണ്ടതുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാൻ നമ്മുടെ ഇടവകളിലൊക്കെ കാണുന്ന ഒരു കാര്യം, എന്നാ വെപ്രാളത, ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം, നമ്മൾ നമ്മുടെ ഈ ഷോ ഈ ശുശ്രൂഷയിൽ മാത്രം പറയുന്ന കാര്യമൊന്നുമല്ല. മക്കളോട് അപ്പനും അപ്പനും എന്തൊരു ടെൻഷനാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ മക്കൾക്ക് തിരിച്ചില്ലാത്തത്? മക്കൾക്ക് തിരിച്ച് ഈ കമ്മിറ്റ്മെൻറ്റ്. ഇപ്പം ഞാൻ മനഃപൂർവ്വമാണ് നമ്മൾ കഴിഞ്ഞ തവണ വർത്തമാനം പറഞ്ഞപ്പോൾ ചോദിച്ചു അച്ചാച്ചനും അമ്മച്ചിയും കൂടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചില്ലേ, അതൊരു സുഹൃതമാണ് ശരിക്കും പറഞ്ഞ. ഇത് അമ്മയുടെ ശാപം ഭവനത്തിൻ്റെ അടിത്തറ ഇളക്കുമെന്ന് സുഭാഷിത വചനങ്ങൾ ആര് മനസ്സിലാക്കിയിരിക്കുന്നു? മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി അപ്പനും അമ്മയും തത്രപ്പെടുകയാണ്. ഞാൻ എൻ്റെ ഇടവകയിലും കാണുന്ന കാര്യമാണ് ഇതൊക്കെ. പക്ഷെ ഞാൻ കുഞ്ഞുങ്ങളോട് എത്ര പേരോട് ചോദിക്കും, നിങ്ങൾക്ക് അപ്പനോടും അമ്മയോടും എത്ര പേർക്ക് ബന്ധം പോരാ? ഇവിടെ ഈ രണ്ട് ബന്ധങ്ങളെയും ക്രമീകരിക്കാൻ ഈ പാട്ട് ഉപകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, രണ്ട്, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും കുഞ്ഞാണെന്ന് നിത്യം ഓർക്കാനും ഒന്ന് കരയാനും കരഞ്ഞ് തിരിച്ചു വരാനും വീണ കുഞ്ഞുങ്ങൾ ഓടി അമ്മയുടെ അടുത്ത് വരുന്ന പോലെ ഒന്ന് ദൈവസന്നിധിയിലേക്കൊന്ന് തിരികെ വരാനും ഈ പാട്ട് ഉപകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അച്ഛാ, ഒരിക്കൽ കൂടി ഒന്ന് പാട്ട് മുഴുവനായിട്ടും പാടാവോ? എത്രയും പ്രിയമുള്ളൻ കുഞ്ഞേ, നീ നന്നായിരിക്കുന്നു മുത്തേ, സുഖമായിരിക്കുന്നു, എല്ലാം വൈകാതെ എഴുതിയിടണം. ഒറ്റയ്ക്കങ്ങൊരിടത്തും പോവരുതേ, രാത്രി വൈകാതെ തിരികെ പോന്നിടണം. എത്ര തിരക്കിലും പള്ളിയിൽ പോവണം, പ്രാർത്ഥിച്ചും കൊണ്ടേ ഉറങ്ങാവൂ, പ്രാർത്ഥിച്ചും കൊണ്ടേ ഉറങ്ങാവൂ. കർത്താവിനെ കൈവിട്ട വീടേ.